ഫ്രണ്ട്സ്, എല്ലാവർക്കും എംഫോട്ടേക്കിലേക്ക് സ്വാഗതം. നമ്മളെന്താ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം തന്നെ കണ്ട വീഡിയോ ഇല്ലേ, ഒരു നൈറ്റ് വ്യൂ, ഒരു വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടമാണ്, അത് പകൽ കാണുമ്പോൾ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം, അതായത് നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെ ചെയ്തെടുക്കാം, ആൾക്കാരെ ഞെട്ടിക്കാം, അതാണ് നമ്മളെന്ത് ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പം നേരെ വീഡിയോയിലേക്ക് ഇട്ടാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇതേപോലത്തെ മൂന്ന് കുപ്പികളാണ്. ഇതിപ്പോൾ മൂന്ന് സൈസിലുള്ള കുപ്പിയാണ്, നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. നല്ല വലിയൊരു കുപ്പിയുണ്ട്, പിന്നെ ഒരു ഇടത്തരം, പിന്നെ ഒരു ചെറിയ കുപ്പി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ മാറ്റി നമ്മൾ കുപ്പി റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്ന പോലെ കണ്ടോ, ഒരു സൈഡ് ചരിച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് മൂന്ന് കുപ്പികളും മാർക്ക് ചെയ്തെടുക്കണം. ഈ മാർക്ക് ചെയ്ത പോർഷനിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു നല്ല മൂർച്ചയുള്ള ബ്ലേഡ് വെച്ചിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മുടെ ബ്ലേഡുണ്ടൊന്ന് തുളയിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കത്രികയ്ക്ക് ആയാലും സിമ്പിളായിട്ട് വെട്ടിയെടുക്കാം. ബ്ലേഡിനായാലും കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നു കത്രികയാണ് ഇത്തിരി കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക നമുക്ക്. അപ്പോൾ ബ്ലേഡായാലും കുഴപ്പമില്ല, ബ്ലേഡിന് ചെയ്യുമ്പോൾ ഇത്തിരി കെയർഫുള്ളായിട്ട് ചെയ്യുക, കുട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ കൈയൊന്നും മുറിക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തു, ഇതേപോലെ മൂന്നെണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ മൂന്ന് സെറ്റും കട്ട് ചെയ്തെടുത്തു. ഇനി ചെയ്യാനുള്ളത് ഇത് മൂന്ന് നമുക്ക് കൂട്ടി ഒട്ടിച്ച് വെക്കണം. അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം രണ്ട് പേരകൾ എടുക്കും, എന്നിട്ടത് നമ്മൾ സെലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണ്. ഇപ്പം നമുക്ക് മൂന്നെണ്ണം ഒരുമിച്ച് വെച്ച് ഒട്ടിക്കാനായിട്ട് ഇത്തിരി ടൈം ബുദ്ധിമുട്ടെടുക്കും, അതായത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല മൂന്നെണ്ണം വെച്ചാണ് ഒട്ടിക്കുന്നതെങ്കിൽ. അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ രണ്ടെണ്ണം വെച്ച് ഒട്ടിക്കുക. അത് ഒട്ടിക്കഴിയുമ്പോൾ നമുക്ക് മൂന്നാമത്തെ വെച്ചിട്ട് അത് ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ മൂന്ന് കുപ്പികൾ നമ്മൾ ചുറ്റിയെടുത്തു. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറയുമ്പോൾ, നമുക്ക് ഈ കുപ്പികളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഏകദേശം 1 കിലോൻ്റെ വൈറ്റ് സിമെൻറ്റിൻ്റെ പാക്കറ്റാണ് ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത്, അത് നമുക്ക് പൊട്ടിച്ചിടാം. ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അധികം വെള്ളം കൂടാനോ കുറയാനോ പാടില്ല. ഏകദേശം ഒരു കുറുക്ക് പരുവം, അതായത് ഒരു കുഴമ്പ് പരുവം അല്ല, ഒരു കുറുക്ക് പരുവാക്കി എടുക്കുക. ഇതിപ്പോൾ ഞാനൊരു കോട്ടൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്, കോട്ടൻ്റെ പഴയ തുണി കീറി കീറി ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് എടുക്കുക. ഇപ്പോൾ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ സിമെൻറ്റിൽ കൈ മുക്കുന്നുണ്ടെങ്കിലും, കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും കൈകൊണ്ട് മുക്കാതെ കയ്യിലൊരു ഗ്ലൗവൊക്കെ യൂസ് ചെയ്ത് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ സിമെൻറ്റിന് പവർ ഉണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികളുടെ കൈയാണെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിരിക്കും, അപ്പോൾ അവർ പ്രത്യേകിച്ച് ഗ്ലൗ ഒന്നും യൂസ് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലെ തൊലിയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഗ്ലൗ യൂസ് ചെയ്ത് ചെയ്യുക. ഇപ്പോൾ ഞാൻ ചെയ്തത് ചെറിയ രീതിയിൽ തെറ്റാണെന്ന് പറയാം, ഒന്നും ചെയ്യാൻ പാടില്ല, ഗ്ലൗ യൂസ് ചെയ്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തം ഇത് കവർ ചെയ്തെടുക്കണം. കണ്ടോ, നമ്മൾ ആദ്യം കോട്ടൻ്റെ തുണി നമ്മുടെ വൈറ്റ് സിമെൻറ്റിൽ മുക്കി ശരിക്ക് കുതിർത്തിയെടുക്കുന്നു, എന്നിട്ട് നമ്മുടെ കുപ്പിയിൽ നമ്മളിതുപോലെ തേച്ച് പിടിപ്പിക്കുന്നു. അങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ കുറച്ച് റഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആ ബ്രഷ് കൊണ്ട് തേച്ചത്. അതിനുശേഷം നമുക്കൊരു ദിവസം ഇത് ഉണങ്ങാൻ വെച്ചെടുക്കണം. ഒരു ദിവസത്തെ ഉണക്കുണ്ടെങ്കിൽ ഇത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അടുത്ത പണിയെന്ന് പറയുമ്പോൾ നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്താണ് നമ്മളിപ്പോൾ ഇതിൽ പെയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് സിമെൻറ്റിൻ്റെ പ്രൈമർ അടിക്കാം, പക്ഷേ ഫാബ്രിക് പെയിൻറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നേരെ നമുക്ക് പെയിൻറ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്രൗൺ കളർ ഒരു കോട്ട് അടിച്ചായിരുന്നു, അടുത്ത ലെയർ എന്ന് പറയുമ്പോൾ ബ്ലാക്കാണ് വരുന്നത്. ബ്ലാക്ക് നമ്മൾ ഇതിൻ്റെ വക്കിൽ മാത്രമേ ഒന്ന് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നല്ലൊരു വീതിയുള്ള ബ്രഷാണ് എടുത്തിരിക്കുന്നത് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീർന്നു കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് വീതിയുള്ള ബ്രഷ് എടുത്തത്. വക്കുകൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇതേപോലെ ലൈറ്റ് ഷെയ്ഡ് ഒന്ന് കൊടുത്തെടുക്കാം നമ്മുടെ കുപ്പികൾക്കൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് ഏകദേശം ഈ ഒരു സെറ്റപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ ഡ്രൈ ആയി കിട്ടും. ഇനി നമുക്ക് നമ്മുടെ കുപ്പിയുടെ അടിവശമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, കാരണം നമ്മുടെ സിമെൻ്റൊക്കെ പറ്റിയിരിക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു തുണി ഒന്ന് വെള്ളത്തിൽ നനച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്തെടുത്തു. അവിടേക്ക് നമുക്ക് ഒട്ടിക്കാനായിട്ട് ഇപ്പോൾ ഞാൻ നീല കളറ് LED സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്, ഇതിപ്പോൾ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ നീല കളറ് LED സ്ട്രിപ്പ് ഒട്ടിക്കാനായിട്ട് ഗ്ലൂഗൺ വെച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്ലൂഗൺ ആദ്യം ഇതിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്യുക.
എന്നിട്ട് നമ്മുടെ സ്ട്രിപ്പ് ഇതിൽ ഒട്ടിച്ച് വെക്കാം. അപ്പം നമ്മൾ കടയിൽ നിന്ന് സ്ട്രിപ്പ് വാങ്ങുമ്പോൾ 5 വോൾട്ടിൻ്റെ ഉണ്ടാവും, 12 വോൾട്ടിൻ്റെ ഉണ്ടാവും, അങ്ങനെ പല വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ 12 വോൾട്ടിൻ്റെ തന്നെ വാങ്ങുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന മോട്ടർ 12 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒറ്റ കണക്ഷനിൽ തന്നെ ഇതിലേക്ക് കറണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 12 വോൾട്ടിൻ്റെ LED തന്നെ വാങ്ങാൻ പറയുന്നത്. അപ്പോൾ LED സ്ട്രിപ്പാണ് ഞാനിപ്പോൾ എടുത്ത് ഒട്ടിച്ചു. ബ്ലൂ കളറാണ് നമ്മളിപ്പോൾ എടുത്ത് ഒട്ടിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്കിവിടെ 12 വോൾട്ട് പ്ലസ്സും മൈനസും കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് നമുക്കിനി വയർ സോൾഡർ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ 12 വോൾട്ട് പ്ലസ് എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് റെഡ് കളറ് വയറും, 12 വോൾട്ട് മൈനസ് അവിടെ ഞാൻ ബ്ലാക്ക് കളറ് വയറാണ് ഇപ്പോൾ സോൾഡർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സോൾഡറിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഏറ്റവും വലിയ കുപ്പി നമ്മൾ എടുത്ത് ഒട്ടിച്ചതിൻ്റെ ഏകദേശം കണ്ടോ നടുഭാഗത്തായിട്ട് ഞാനിപ്പോൾ സോൾഡർ വെച്ചിട്ടൊരു ഹോൾ ഇടുകയാണ്. അപ്പോൾ നമ്മൾ ഹോള് നല്ല രീതിയിൽ ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്കൊരു വാട്ടർ ലെവലിൻ്റെ പീസ്, അതായത് ഇതുപോലത്തെ ഒരു ഹോസ് നമുക്കിതിൽ ഇറക്കി വെക്കാൻ പാകത്തിനുള്ള ഹോളാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഹോസ് ഇറക്കി വെക്കുക, എന്നിട്ട് നമുക്കിത് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കണം. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ വെച്ച് തന്നെ ഒട്ടിക്കുന്നതായിരിക്കും ഇത്തിരി നല്ലത്, അല്ലെങ്കിൽ ആൾഡേറ്റ് പശ അല്ലെങ്കിൽ MCL, ഈ 3 ഓപ്ഷനാണ് ഉള്ളത്. ഫെവിക്കോളൊക്കെ വെച്ച് നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം നനയുമ്പോൾ വിട്ടുപോകും. അങ്ങനെ നമ്മുടെ ഹോസ് ഒട്ടിച്ചു. ഇനി ആ ഹോസിലേക്ക് കണക്ട് ചെയ്യാനുള്ള മോട്ടറാണിത്. ഇതിപ്പോൾ 12 വോൾട്ടിൻ്റെ മോട്ടറാണ്. ഇത് വെള്ളത്തിൻ്റെ അടിയിൽ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു മോട്ടറാണ്. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ഹോസിൽ കയറ്റി വെക്കുകയാണ്. ഇപ്പോൾ ഹോസിൽ കയറാനായിട്ട് എന്തെങ്കിലും പാടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈറ്ററോ അല്ലെങ്കിൽ തീപ്പെട്ടി വെച്ച് ആ ഹോസ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ മോട്ടറിലേക്ക് കയറ്റാൻ പറ്റും. അപ്പോൾ ഈ ഒരു മോട്ടർ നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതേപോലത്തെ ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിൻ്റെ മുകളിൽ വെക്കാൻ പാകത്തിന് ഒരു ഗ്രീൻ നെറ്റ് എടുക്കുക. ഈ ഗ്രീൻ നെറ്റിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് വളച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഒരു സൈഡ് വളയ്ക്കുന്നത് കാണിക്കുന്നുള്ളൂ, നമുക്ക് 4 സൈഡും വളച്ചെടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ 4 സൈഡും വളച്ചെടുത്ത് നമ്മുടെ പാത്രത്തിൻ്റെ മുകളിൽ നമ്മൾ എടുത്ത ആ ട്രേയുടെ മുകളിൽ വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് ഫിറ്റ് ആവാൻ രീതിയിൽ വേണം നമ്മുടെ നെറ്റ് നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഞാൻ ട്രേയുടെ സൈഡിലായിട്ട് രണ്ട് ഹോൾ ഇട്ടായിരുന്നു, അതിലേക്ക് ഒരു കെട്ടുകമ്പി വെച്ച് ഞാനിപ്പോൾ ടൈറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഗ്ലൂഗൺ വെച്ച് ഒട്ടിക്കണേ അങ്ങനെ എടുക്കാം, സ്ക്രൂ ചെയ്ത് വെക്കണേ അങ്ങനെ എടുക്കാം, നല്ല ടൈറ്റായിട്ടിരിക്കണം, അത്രേ വേണ്ടൂ. ഇനിയിപ്പോൾ അടുത്ത പണിയെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ നേരത്തെ നീല കളറ് LED സ്ട്രിപ്പ് എടുത്തായിരുന്നു, ഇപ്പോൾ പക്ഷേ എടുത്തിരിക്കുന്നത് വൈറ്റ് കളർ സ്ട്രിപ്പാണ്. അത് നമുക്ക് നമ്മുടെ നെറ്റ് നമ്മൾ ഒട്ടിച്ചതിൻ്റെ ചുറ്റിലായിട്ട് നമുക്ക് ഇതേപോലെ ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ ഈ സ്ട്രിപ്പിൻ്റെ ഒക്കെ ബാക്ക് സൈഡിൽ ഒരു സ്റ്റിക്കർ ഉണ്ടാവും, അത് നമ്മൾ പീൽ ചെയ്ത് കളഞ്ഞിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു പശ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ട വരുന്നില്ല. അതല്ല, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പഴയ സ്ട്രിപ്പാണ് ഇരിക്കുന്നതെങ്കിൽ ഇപ്പോൾ പശ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂഗൺ വെച്ച് ഒട്ടിക്കുക, അതാണ് ഏറ്റവും എളുപ്പ വഴി. ഇനി നമ്മൾ 12 വോൾട്ടിൽ റെഡും മൈനസിൽ ബ്ലാക്കും നമ്മൾ വയർസ് ഓർഡർ ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മുടെ സ്ട്രിപ്പ് നമ്മൾ ചുറ്റൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു സെറ്റപ്പ് നമുക്ക് നമ്മുടെ നെറ്റിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ മോട്ടർ ഇറക്കി വെക്കാൻ പാകത്തിനായിട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് നമ്മുടെ നെറ്റിലൊരു പീസ്. കണ്ടോ, ഈ ഒരു പീസ് നമ്മളെടുത്ത് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോട്ടർ ഇതിലേക്ക് സിമ്പിളായിട്ട് ഇറങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റും. കണ്ടോ, കറക്റ്റ് അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 3 വയറുകളാണ് വരുന്നത്, 2 LED സ്ട്രിപ്പിൻ്റെ വയറും 1 മോട്ടറിൻ്റെ വയറും. ഈ എല്ലാ കണക്ഷൻസും നമ്മൾ ഒരുമിച്ചാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 12 വോൾട്ട് അഡാപ്റ്ററിൻ്റെ ഫീമെയിൽ പോർട്ട് എടുത്തു, അതിലേക്ക് എല്ലാ അതായത് 3 റെഡ് വയറുകളും നമ്മൾ കൂട്ടി പിരിച്ചെടുത്ത് നമ്മുടെ പ്ലസ്സിൽ കൊടുത്തു. അതുപോലെ തന്നെ ബ്ലാക്ക് 3 കൂട്ടി പിരിച്ച് നമ്മൾ മൈനസിലേക്ക് വെച്ചു. ഇനി നമ്മളിത് സ്ക്രൂ ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ നമ്മൾ പോർട്ടിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് 12 വോൾട്ടിൻ്റെ ഫീമെയിൽ പോർട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സമയത്ത് മാത്രം 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററിൽ നിന്ന് നമുക്ക് കണക്ഷൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോർട്ട് വയ്ക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പണി എന്ന് പറയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുകളൊക്കെ ഇട്ട് ഫിൽ ചെയ്യണം. ഇതിപ്പോൾ നമ്മുടെ സാധാ അക്വേറിയത്തിലൊക്കെ ഇടുന്ന കല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിട്ട് നമുക്ക് നല്ല അടിപൊളിയാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ എത്രത്തോളം കല്ലിട്ട് ഭംഗിയാക്കാൻ പറ്റുന്നു അത്രത്തോളം ഭംഗിയാക്കി വെച്ചേക്കാം. അപ്പോൾ ഞാനിപ്പോൾ പല രീതിയിലുള്ള കല്ലുകൾ വാങ്ങിച്ചിട്ടുണ്ട്, വെള്ളയും കറുപ്പയും പല കളറൊക്കെ ആയിട്ട്.
അങ്ങനെ കല്ലൊക്കെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന് ജസ്റ്റ് ഒരു ഫ്രെയിം ഉണ്ടാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ പാത്രം ഇങ്ങനെ കാണുന്നതിനേക്കാളും നല്ലത് ഒരു ഫ്രെയിം ഉണ്ടാക്കി എടുക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇതിപ്പോൾ നമ്മുടെ സാധാ കാർഡ്ബോർഡിൽ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ഒട്ടിച്ചു, അത് ഉണങ്ങി വരുമ്പോഴേക്കും നമ്മൾ ഓരോ സൈഡുകളിലായിട്ട് നാല് സൈഡ് നമ്മൾ ഫില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് കുഞ്ഞി കുഞ്ഞി ചെടികൾ വെക്കാം. ഇതിപ്പോൾ നമ്മുടെ അക്വേറിയം സ്റ്റോറുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കുഞ്ഞി കുഞ്ഞി ചെടികളാണ് നമ്മുടെ അക്വേറിയത്തിൻ്റെ അടിയിൽ വെക്കുന്നത്. അത് നമുക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് അലങ്കരിച്ച് കൊടുക്കണം. നമുക്ക് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം അങ്ങോട്ട് ഭംഗിയാക്കിയേക്കാം. അതിപ്പോൾ നമ്മുടെ ഐഡിയ അനുസരിച്ച് കുഞ്ഞി കുഞ്ഞി ശംഖുകളോ കക്കകളോ അങ്ങനെ എന്ത് വെച്ച് വേണമെങ്കിലും അടിപൊളിയാക്കി എടുത്തേക്കാം. അപ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരുവിധം പണി കഴിഞ്ഞെന്ന് പറയാം. ഇനി നമുക്ക് നേരെ ആക്ഷനിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ഒരു 12 വോൾട്ടിൻ്റെ 2 ആമ്പിയർ അഡാപ്റ്ററാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതല്ല നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഓൺലൈൻ സ്റ്റോറുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്നാലും വാങ്ങിയാൽ മതി. ഇപ്പോൾ ഇലക്ട്രോണിക്സ് കടകളിൽ ഇത് വാങ്ങാൻ കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എവിടെ ആയിട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല, നമ്മുടെ ട്രേയിൽ ഒരുവിധം നിറയാൻ പാകത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഒരു 3 കുപ്പി 4 കുപ്പി വെള്ളം ഒഴിച്ചാൽ മതിയാവും. അങ്ങനെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കി വെക്കാൻ പറ്റിയ അടിപൊളി ഒരു സെറ്റപ്പാണ് നമ്മൾ ഉണ്ടാക്കി വെള്ളച്ചാട്ടം. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള മോട്ടറിൻ്റെയും അതുപോലെ തന്നെ അഡാപ്റ്ററിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇലക്ട്രോണിക് ഷോപ്പുകളുണ്ടെങ്കിൽ അവിടെ അവൈലബിൾ ആവുന്ന സാധനങ്ങളാണ്. പക്ഷേ മോട്ടർ ചിലപ്പോൾ അവിടെ ഉണ്ടാവാൻ വഴിയില്ല, ഓൺലൈൻ തന്നെ വാങ്ങേണ്ടി വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് ഇത്ര നാൾ സപ്പോർട്ട് ചെയ്തപോലെ ഇനിയും ഫുഡേക്കിനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കണേ എംഫോട്ടിക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറാമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.